ഇത്രയും ഫൺ ലവിങ് പീപ്പിൾ അഞ്ചു മണിന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്ക് രണ്ടുപേരുണ്ടാവും അവിടെ ഐസ്ക്രീം കൊടുത്താൽ അതും കഴിക്കും ഓഫ് കോഴ്സ് ഞാൻ മുംബൈ യൂസ് ചെയ്തിട്ടുണ്ട് ഈവൻ വെൻ യു വാസ് ഗിങ് ടൈറ്റൻ ഒക്കെ പണ്ട് നിത്യം നസറിയ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പയിനിലാണ് രണ്ടുപേരും കൂടെ ഒരു രക്ഷയില്ലാത്തത് നമ്മുടെ കൂടെ നിൽക്കും എന്ത് വേണമെങ്കിലും ഇനിയും റിപ്പീറ്റ് ഒരു ടേക്ക് വേണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ തലേ ദിവസമാണെങ്കിൽ എനിക്ക് കോസ്റ്റ്യൂം ട്രയലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആ കോസ്റ്റ്യൂം ട്രയലൊക്കെ തന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് ഷൂട്ടിങ് ആയിരിക്കും

സോ ഗുഡ് സോ ഗുഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് രണ്ടുപേരുന്ന കറക്റ്റ് ആണ് ആറ്റിറ്റ്യൂഡ് സെന്റ് ഞാൻ സെറ്റിലുള്ളവര് തന്നെ ഫുൾ എനർജി ആക്കും കാര്യം ബഹള ഇവിടെ

ഷൂട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ണെങ്കിലും സമയത്തൊക്കെ സോ ഗുഡ് ഇനി ഒരു ക്വസ്റ്റൻ ഉണ്ട് നമുക്ക് ക്വസ്റ്റിനാണ് ചില സമയത്ത് നമ്മൾ ഈ ആഡ് നമ്മളെ പറ്റും ഇമ്മാതിരി തിളക്കം ഒക്കെ എങ്ങനെയുണ്ടാവുന്നത് എനിക്ക് ആ എനിക്ക് അടുക്കാൻ പറ്റൂ ഞാൻ അവിടെ അങ്ങനത്തെ സ്ഥലത്ത് പോയി ഒരു സെറ്റിലൊക്കെ നിന്ന് പോകും അതൊക്കെ കണ്ടു ഞാൻ ഞെട്ടിയത് ദീപികയുടെ ഒരു ഓയിലിന്റെ ഒരു ഇതാണ് ഒരുപാട് ഒരുപാടുണ്ടാവും എനിക്ക് എപ്പോഴും എണ്ണ തേച്ചിട്ട് ഇവരുടെ കൂടി എങ്ങനെയാ സിൽക്ക് ലോകത്തെ എല്ലാ സ്റ്റിക്കണം അപ്പൊ ഞാന് ദീപ ഞാൻ ഞാൻ അങ്ങനെ ഹെയർ ഫിലിംസ് ഇല്ല

സത്യോ സത്യ അങ്ങനത്തെ പല കാര്യങ്ങളും വേണമല്ലോ അതെ തീർച്ചയായിട്ടും

പത്ത് പതിനഞ്ച് വർഷം മുമ്പായിരിക്കും പതിനാല് വർഷം മുമ്പായിരിക്കും അപ്പം അതിൻ്റെ അകത്തെ ക്രക്സ് ദ ഹോൾ തിങ്സ് അതാണ് ആ ഫിലിമിൽ ഇൻഫാക്റ്റ് ആഡില് ഈ ഒരു സർദാർ ഒരു സർദാർ കുട്ടിയാണ് അവൻ ഒരു സർദാർ ഫാമിലിയാണ് അപ്പം അവർ ബസ്സിൽ പോകുമ്പോൾ പെട്ടെന്ന് അവനൊരു വീട് കാണുമ്പോൾ പെട്ടെന്ന് തമിഴ് സംസാരിക്കും അങ്ങനെ അവൻ ബസ് നിർത്തി അവന് ഈ വീട്ടിലോട്ട് എട്ട് വയസ്സുള്ളവന് അവൻ വീട്ടിലോട്ട് ഇറങ്ങി അവിടെയുള്ളവരും ഒക്കെ എടുത്ത് സംസാരിച്ച് അവൻ്റെ മേശപ്പുറത്തിരുന്ന് എഴുതുമ്പോൾ സർദാർജി അമ്മയും അച്ഛനും വന്ന് കണ്ട് ബോധം കിട്ടി വീഴുന്നതാണ് പ്ലൈവുഡ് ലാസ്റ്റ് ഫോർ എവർ അതാണ് എൻ്റെ ഐഡിയ അത് അതിൽ നിന്ന് ഒരു ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് ആണ് ലിജോ പറഞ്ഞിരിക്കുന്നത് അപ്പം പക്ഷെ ഞാൻ ഇൻഫാക്റ്റ് ഫിലിം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി കാര്യം അങ്ങനത്തെ ഐഡിയ ഞാൻ ഐ ഓൾവേസ് തോട്ടൊരു ഒരു ഒരു മാക്സിമം ഒരു 60 സെക്കൻഡ് 13 ന്റെ ഒരു 60 സെക്കൻഡ് വരെ നമുക്ക് ചെയ്യാം പക്ഷെ ഐ തോങ്ക് ഇറ്റ് വാസ് എ ബ്രിലിയന്റ് ജോബ് വളരെ ഹൈ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്ത ഒരു ആഡ്ണ്ടാവും വളരെ ലോ ബഡ്ജറ്റിലും ഹൈൽ ചെയ്ത ഒരു ആഡ് ఏదായിരിക്കും വളരെ എക്സ്പെൻസീവ് ഒരുപാട് സെറ്റ് ഒക്കെ വെച്ചിട്ട് വെരി വെരി கரெண்ட்ലി വാട്ട് ഐ ആം जस्ट கரெண்ட்ലി ഇൻവോൾഡ് ഇൻ വിച്ച് ഐ കാൻ്റ് സ ദി ബ്രാൻഡ് നെയിം इट्स ആൻ ഇന്റർനാഷണൽ ബ്രാൻഡ് ആ വെരി കോൺഫിഡൻഷ്യൽ പ്രോജക്റ്റ് സോ വെരി എക്സ്പെൻസീവ് uh, ഐ ഓൾസോ തർലി എൻജോയ് ഇറ്റ്സ് സം അത് ബഡ്ജറ്റിൻ്റെ അല്ല നമ്മുടെ എക്സൈറ്റ്മെൻറ് ഐഡിയ ആണ് എപ്പോഴും അതിന് ചില ഐഡിയയൊക്കെ ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഈ റൂമിൻ്റെ അത് ഇപ്പോൾ നല്ലൊരു ഐഡിയ വന്നിട്ട് ഇപ്പോൾ ഇറ്റ്സ് സംതിങ് അബൌട്ട് യു ടോക്കിംഗ് ആയിരിക്കും ഒരു ഐഡിയ എന്ത് ബഡ്ജറ്റ് വേണം ഐ കെൻ ഫിനിഷ് ദി ഹോൾ ഫിലിം ഇൻ ടൂ അവർസ് ആൻഡ് ഐ കെൻ റൺ ദിലും ഫോർ നെക്സ്റ്റ് ടൂ ഇയേഴ്സ് ഇഫ് ദി ഐഡിയ ഇ സ്ട്രോങ്

എത്രയോ ഫിലിംസ്റ്റീൽ ഇന്ത്യൻ ബ്യൂട്ടിഫുൾ ഫിലിം ഒന്നര മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്ത് പക്ഷെ ഭയങ്കര സ്ട്രോങ് ഐഡിയ ആയിരുന്നു അനദർ ഫിലിം ഫോർ ബജാർ വിച്ച് ഷോർട്ട് ഹാഫ് ആൻ വിയർഡ് അത് ആക്ച്വലി സെൽഫ് ഭയങ്കര ബാലൻസിങ് ബൈക്ക് ആയിരുന്നു അവരുടെ എന്ന് പറയുന്നു പക്ഷെ ഫിലിമിന് കാണുന്ന പോലെ അല്ല അപ്പൊ അതിന്റെ എക്സാജുറേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതൊന്നുമില്ല റൈഡിങ് ഷോർട്ട്സ് ഒറ്റ ഷോട്ടാ കുറെ നേരമായിട്ട് അവനിങ്ങനെ കാണും ഇടയ്ക്ക് കാണില്ല കാണും കാണില്ല വണ്ടിയുടെ ഇടയ്ക്ക് പാർക്കിംഗ് ലോട്ടിൽ വന്നിട്ട് അവൻ ഇറങ്ങി ഹെൽമെറ്റ് ഇരിപ്പും ബൈക്ക് അങ്ങനെ തന്നെ നിൽക്കും വെൽ വെൽ ബാലൻസ് ബാലൻസ് അരമണിക്കൂർ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്പം ഐഡിയ വാട്ട് നോട്ട് ഐഡിയസ് ഐ മീൻ ബാജറ്റ് ഓഫ് കോഴ്സ് മണി ആൻഡ് വെരിട്ടന്റ് പക്ഷെ ചില ഫിലിമില് ഇറ്റ് ഡിമാൻഡ്സ് ദുബായ് ആണെങ്കിലും ഒക്കെ എന്തോ ഒരു ആൾക്ക് സെക്യൂരിറ്റി ഇട്ട് ഐ ഹാഡ് നോ ബഡി വിസിബിൾ കോപ്സ് സെക്യൂരിറ്റി ഫ്രം എസ് ആർ കിസ് ഐ എം സെയിങ് ഫ്രം ദുബായ് യു ഹവ് നോ ഐഡിയ മോളിലൊക്കെ ഞാൻ പുള്ളിനെ ഇറക്കി വിട്ടിരിക്കുന്നോട് നടന്നോളം പറഞ്ഞിരിക്കുക എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരും കാര്യം ഇന്ത്യൻസിനെക്കാട്ടിലും ക്രേസ് ആയിരുന്ന ജേർമൻസിൻ അതർ പീപ്പിൾ അബൌട്ട് ഹിം പുള്ളി വെളിയിൽ ദുബായിൽ പെട്ടു ബിക്കോസ് യുനോ എനിക്ക് യൂറോപ്യൻസ് ഒക്കെ യുനോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി പക്ഷെ വിസിബിൾ അല്ലാരും കൂളായിട്ട് so adak nammude trust engode undu thana organize it well career production nu parayunna oru mm. velliyoru oru bhagam film making il mm. mm. you will have to understand and run of those guys are visible mm. and celebrate it mm. production nadathunna aalkarannu when mm. i sit in brief entu paniyulla perayada sushumbhanga samand job oru and half minute adile pinne pole povunna adwanam veegrana absolutely so um, you know sneha യുനോ സ്നേഹ ആൻഡ് ഹർ എൻടയർ പ്രൊഡക്ഷൻ ടീം ഇസ് വെരി കേപ്പബിൾ ഇൻ ആൻഡ് ഐ ഹാവ് ദ ഫ്രീഡം ടു സേ എനത്തി ഐ കെൻ ഡു ഓഡ് നമുക്ക് ആ ഒരു ഞാനിപ്പോൾ വേറൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ പോയിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല എനിക്ക് ചെയ്യുന്നതെല്ലാം കാര്യം എൻ്റെ തന്നെ പ്രൊഡക്ഷൻ ഹൗസാണ് അപ്പം അതിൻ്റെയൊക്കെ ഫ്രീഡം ഭയങ്കരമായിട്ടുണ്ട് ഞാനപ്പോൾ എല്ലാവരും പണിയെടുക്കട്ടെ ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മളൊന്നും ഒരിക്കലും മറക്കാൻ നമ്മളൊരു ഫിലിം കാണുമ്പോഴോ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴോ നമ്മൾ മറന്നു പോകുന്ന ചില ശരിക്കും പണിയെടുത്തിരിക്കുന്ന ആൾക്കാരാണ് പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് ഒക്കെ എന്തോ ഇപ്പൊ ആ ഫിലിമിലൊക്കെ എഡിറ്റ് ഫുട്ടേജിന്റെ എമൗണ്ട് ഫുട്ടേജ് അത് എഡിറ്റ് ചെയ്തൊരു സിക്സ്റ്റി സെക്കൻഡ് ആക്കുക തേർട്ടി ഒക്കെ എന്ത് ഡിഫിക്കൽട്ടാണെന്ന് അറിയാമോ നോബി ടോക്സ് എന്ന് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് സാറിന് പലപ്പോഴും എവറി ടൈം പോസിബിൾ ഐ പുട്ട് എവറി യു നോ ലൈക്ക് കാര്യം ഞാൻ നമ്മൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ടൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നോട്ടീസ് ചെയ്യുക വാട്ട് വി ഡൂയിങ് വിവ് ടു ഡു സംതിങ് ഞാന് യു റിമർ കാഡ്ബറി ഫിലിം ഫിം അംബ്രല ാണ് ഒരു ഒരു പയ്യൻ ആക്ച്വലി വാക്കിംഗ് ഓഫ് അപ്പൊ ഞാന് ഞാൻ ഇൻ മെക്സിക്കോ കൊറോണ വന്നോണ്ട് ആ സമയത്ത് ട്രാവല് ചെയ്യാൻ പറ്റാത്തോണ്ട് ഞാൻ വളരെ ലേറ്റു ആയി പണം ഫിലിം പ്രസന്റ് ചെയ്യാൻ അപ്പൊ ഞാന് അവിടുത്തെ ലൊക്കേഷൻ തന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്ത് ബോംബെയിൽ ആ സെറ്റ് ഞാൻ ഔട്ട്ഡോർ ഇട്ടു പക്ഷെ അതിൻ്റെ അത് സണ്ണിൻ്റെ ഒരു ഒരു പ്ലേ ഇമ്പോർട്ടൻ്റ് ആക്കി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൺ ഉണ്ടെങ്കിൽ ഷാഡോ അപ്പോൾ അകത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സണ്ണ് നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ സൺ വെച്ചിരിക്കുക അപ്പം സണ്ണിന്റെ ഹൈറ്റ് നല്ലപോലെ കാരണം വളരെ പവർഫുൾ ലൈറ്റ്സ് ആണ് അപ്പൊ അത് വെച്ചിരിക്കുന്ന ചെറിയ പിക്കറിലായിരിക്കും അതിന് നല്ല ഹൈറ്റ് ഉണ്ട് നമുക്ക് ഇൻഡോർ ഉള്ള അത്രയും ഹൈറ്റ് ഉള്ള സ്റ്റുഡിയോസ് ഇല്ല മാസ അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്ത് ഞാൻ പകൽ ഡേ ടൈം ഫിലിം ഐ ഷോട്ട് ഇൻ ദ നൈറ്റ് സോ ഫുൾ കാര്യം ഐ ഹാവ് ലോംഗർ ടൈം സിക്സ് ഇൻ ദിവിനിങ് ടു മോർണിംഗ് സിക്സ് ആൻഡ് ദൾ ദകൈ റീപ്ലേസ്മെന്റ് ഇറ്റ് ലൈക്ക് ഡേ സോ വോട്ട് ഐ സീ ഓൺ ദ പ്രോപ്സ് എൻ ദ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ പീപ്പിൾ അത് സ്ട്രോങ് സൺലൈറ്റ് ആണ് സ്കൈ കറുത്തിരിക്കും എന്തിനായി ക്ലീൻ ഇട്ട പെൺപിടുത്ത സ്കൈ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഐ കൻ മാനേജെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതല്ല ഞാൻ അന്ന് ഷൂട്ട് ചെയ്തപ്പോഴാണ് ആറ് മണി ആറക്കാലൊക്കെ ആവുമ്പഴത്തും ലൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനായി സ്റ്റാർട്ട് ഷൂട്ടിങ് ഒരു നാലു മണിയായപ്പോഴേ അഞ്ച് ചെറി പിക്കേഴ്സ് ഉണ്ട് ചെറി പിക്കറിന്റെ മേളിലാണ് ഈ ലൈറ്റ് ഭയങ്കര പവർഫുൾ ലൈറ്റ് ആയതുകൊണ്ട് സെൻസിറ്റീവ് ആണ് അപ്പം വൺസ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ഈ ബാസ്കറ്റിൽ ഒരാൾ ഉണ്ടാവും ആൻഡ് ഇറ്റ് സ്ലോലി ഹൈഡ്രോളിക് വെച്ചിട്ട് ഇപ്പം അപ്പൊ എന്റെ സെറ്റിന്റെ പുറകിലാണ് അപ്പം അതിൻ്റെ അകത്തൊരാളുണ്ട് രണ്ടാമത്തെ ക്രൈൻ മൂന്നാമത്തെ നാലാമത്തെ അഞ്ച് നാല് നാലര മണിക്ക് പോയി കഴിഞ്ഞാൽ ഇവർ പിറ്റേ ദിവസം ആറയ്ക്ക് രാവിലെ തിരിച്ചു വരണം ഹൗ കോൾ ഇറ്റ് ഈസ് ഇൻ ബോംബെ ഡ്യൂരി വൺ ഒന്നുമില്ല വെള്ളവും ഭക്ഷണമൊക്കെ ഇങ്ങനെ കയറുകഴിയാൻ മേടും കാര്യം അത് താഴോട്ട് ബ്രേക്കിനെ ഇറക്കിയാൽ മൂന്ന് മണിക്കൂർ എടുക്കും തിരിച്ചു മേള അവരവിടെ ഇല്ലെങ്കിൽ ആ ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദൻ അത് വില്ലാഫ് ടു ബ്രിങ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എൻ്റെ സമയം പോയി ഈനോ സമയം അപ്പം ഞാൻ രാവിലെ ആറുമണി ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഡിസ്ട്രാക്ട് ആയിരുന്നു ഞാൻ ഇത്രയും വർഷം ഞാൻ ലൊക്കേഷനിലൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ വായി ഈനോ ഇതുവഴിയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അഞ്ചു പേര് എൻ്റെ മീനില നാല് മണിക്ക് കയറി ജസ്റ്റ് ആരെങ്കിലും ഇവരെ പറ്റി അറിയൂ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഫിലിമിന് ഞാൻ ചെയ്യുന്ന ബ്രാൻഡിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാ ഇവരൊക്കെ ദാറ്റ് കഷ്ടപ്പെടുന്നവരായവരൊക്കെ എന്ത് ജോലി എടുക്കാലോ ബെസ്റ്റ് ഇറ്റ് ഫോർ എന്നവരൊക്കെ പക്ഷെ ദയ ആക്കൂലേക്കെ അവര് നമുക്ക്

എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയായിരിക്കും ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ് ഇസ് എൻ ഐഡിയ ഒരു ഐഡിയ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം അത് ആ ബ്രാൻഡുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകണം അതിന് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവണം കണക്ട് ടു ദ ബ്രാൻഡ് പിന്നെ എന്നെ സംബന്ധിച്ച് ആസ് എ ഫിലിം മേക്കർ ഇവൻച്വലി നമ്മളാണല്ലോ അത് നാരേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് അധികം കാര്യങ്ങൾ പറയായിരിക്കുക ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ജീവിതത്തിൽ ആൾക്കാർ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ഒരാളെ ഒരു ബ്രാൻഡ് പറഞ്ഞ് ഏൽപ്പിക്കുന്ന സമയത്ത് അത് എൻഗേജിംഗ് ആകണമെങ്കിൽ ഒരു കാര്യം പറയാം ഓക്കെ അത് മാത്രം ഞാൻ ഞാൻ ഇപ്പം ഇപ്പം എനിക്കൊരു സ്ക്രിപ്റ്റ് വന്നാലും എൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ അകത്ത് ഒരു കാര്യം കി അത് മാത്രം എടുത്തിട്ട് ഞാൻ റീസ്ട്രക്ചർ ചെയ്യാംസ് ദാറ്റ്സ് വോട്ട് ഐ ട്രൈ ടു ഡു ആൾ ദൈ സാറിൻ്റെ ആഡ്സ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കളർ ടോൺ മനുഷ്യർ ഇതൊക്കെ ഭയങ്കര സാധാരണ പോലെ തോന്നും എനിക്ക് എല്ലാ ആഡ്സിനും ഒരു ഒരു കേരള ഫീൽ കാര്യം യു ഓൾവേസ് ആഡ് എ ബിറ്റ് ഓഫ് ഗ്രീനറി ടു എവറിങ് ട്രീസ് ഒരു ടാജിൻ്റെ ഒരു ടീഡ് ഞാൻ പരസ്യം കാണാം ഞാൻ ആദ്യം ആലോചിച്ച് കേരളത്തിലാണോ അതോ ഷൂട്ട് ചെയ്തത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് വരാം വെള്ളത്തിലാത്ത ഇങ്ങനെ അതെവിടെ ഇരുന്നു അത് വീടുള്ള അവിടെ രാവിലെ എനിക്ക് ബോട്ടിൽ ഒരു മിനിറ്റ് ആയി അങ്ങനെ ഞങ്ങൾ കണ്ട് ഞെട്ടിയ കേരളത്തിൽ ഒന്ന് ഷൂട്ട് പക്ഷേ യു ഫീൽ റിയലി ഇന്റർനാഷണൽ അങ്ങനത്തെ സാധനം എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റിന് എന്തെങ്കിലും നിവർത്തിയില്ല അവിടെ പോയി എന്ന് പക്ഷെ ഒരു ഐഡിയ എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാനത് കേരളത്തിൽ കൊണ്ടുവരും ഇതാണ് ഓക്സിജൻ നമുക്ക് നമുക്ക് ഇവിടെ വന്ന് ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത് വണ്ണു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ബ്രീത് ചെയ്യും അപ്പൊ എന്റെ ഫുൾ എനർജി ലെവൽസ് മാറും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഹ്യൂമൻ ബീങ് ഞാൻ ഉള്ളി എന്ന് പറയാ ദാറ്റ്സ് ഹ്യൂജ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈ സിറ്റുവേഷൻ ഇസ് ഡിഫറെ ആൻഡ് താങ്ക്ഫുള്ളി ഓൾസോ ഒരാഴ്ച കൂടുതൽ നിൽക്കാറില്ല ും ഈ ഒരു നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് നമ്മളെ ഹിറ്റ് ഈ ടാർഗറ്റ് നമ്മൾ നമ്മളെങ്ങനെയാ ഫിക്സ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് ആടെ ഇത് നിർമ്മിക്കുന്നത് എപ്പോഴാണ് പോകുന്നത് അങ്ങനത്തെ സാധനം എങ്ങനെയാണ് അപ്പം ഒരു ഫിലിം സംബന്ധിച്ച് ഒരു ഞാൻ ചെയ്യുന്ന തൊഴിലിൽ അത് ഓൾറെഡി ആഡ് ആയിട്ടായിരിക്കും എനിക്ക് വരിക ബിക്കോസ് ഈ പറയുന്ന ചോദ്യം അതൊരു അഡ്വെർടൈസിങ് ഏജൻസിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് കാര്യം ഒരു ഒരു ക്ലയൻറ് ഒരു ഒരു ഏജൻസി എടുത്തൊരു ബ്രാൻഡ് കൊടുത്തത് അത് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസ് ഇന്ന ആയിരിക്കണം അടുത്ത മൂന്ന് മാസം ദിസ്ഇസ് വാട്ട് വി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അവരാണ് പക്ഷേ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ആസ് എ ഫിലിം മേക്കർ ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ് അപ്പം അതിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ ചെയ്യും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് ഇതെല്ലാം മറന്നുപോകും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഐ ഓൾവേസ് തിങ്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്താലും അതിനൊരു യൂണിവേഴ്സൽ അപ്രോച്ച് ഉണ്ടാവണമെന്നാണ് എന്റെ ഉള്ളിലെ ഫിലിം മേക്കർ വിശ്വസിക്കണേ ഇന്നത്തെ ഈ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന പ്രോട്ടോകോളില് ടാർഗറ്റ് ഓഡിയൻസ് അതും ഇതുമൊക്കെ ഉണ്ടാവാം പക്ഷെ ഞാനൊരു ഫിലിം ചെയ്യുമ്പോൾ ഒരു ഒരു തൊണ്ണൂറ് വയസ്സുള്ളൊരു ഒരു ഒരു അങ്കിളും ഒരു ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയും ഒരേപോലെ റിയാക്ട് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോൾ അതിനെ പറ്റി പറഞ്ഞ ഐ വിൽ ബി വെരി ഹാപ്പി അപ്പൊ ഞാൻ ഇതൊക്കെ മറന്നു ഞാൻ എന്റെ ഒരു ട്രിപ്പിലങ്ങ് പോകും അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ ചിലപ്പോൾ ചില ചില കാര്യങ്ങളൊന്നും ആ ആ സ്റ്റോറിക്കോ ഫിലിമിനോ ആവശ്യം ഇല്ല ഇല്ലാതെ പറയാൻ പക്ഷെ നമ്മുടെ തലയിൽ സ്റ്റക്കായി കിടക്കുന്ന ചില ഒരു മാനറിസം ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു പ്രോപ്പിന്റെ ഒരു മൂവ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല അതൊക്കെ എല്ലാര് യൂണിവേഴ്സലി നമുക്ക് എവിടെയോ ഇമോഷൻ ഒന്നില്ല ചിരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു അറ്റാച്ച്മെന്റ് തോന്നുക ഒരു റിലേറ്റബിലിറ്റി തോന്നുക എന്നൊക്കെ പറയുന്ന അപ്പൊ ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്ന മിക്കവാറും ചിലപ്പോഴൊക്കെ റെഡി ഹാവ് ഒത്തു വന്ന ഐ ഹാവ് എ സിറ്റുവേഷൻ അപ്പോൾ ഞാൻ സിറ്റുവേഷൻ തന്നെ ഞാൻ ഫുൾ റീറൈറ്റ് ചെയ്യും ഇഫ് ദീ പോസിബിലിറ്റി താങ്ക്ഫുള്ളി ഓൾസോ ഇത്രയും വർഷമായതുകൊണ്ടും ഈവൻ എർലി സ്റ്റേജ് എനിക്ക് നയൻറ്റി പേഴ്സൻ്റ് എനിക്ക് മീ ഫ്രീഡം ആൻഡ് എ ലോഡ് ഓഫ് ട്രസ്റ്റ് ഇൻ സോ അതുകൊണ്ട് എനിക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ റിസ്ക്കും കൂടെ ഉണ്ട് കാരണം ചില സമയം ഒത്തു വരില്ല അപ്പോൾ അതുംകോട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് എടുക്കുന്ന ഒരു അവസ്ഥ ബിക്കോസ് അതിൽ ഇപ്പൊ പല സമയത്തും ഞാൻ മീറ്റിംഗിലിരിക്കുമ്പോ പോലും ഒരു നരേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അത് എന്നൊക്കെ കഴിഞ്ഞ വളരെ മാറും വേറെ എഡിറ്റ് ചെയ്യുമ്പോൾ ആ പറഞ്ഞതേ മാറും കാര്യം അല്ലെങ്കിൽ എന്താ അതിന് ഒരു 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 സുഖമില്ല അപ്പൊ അവസാനം വരുമ്പോഴത്തേക്കൊന്നും പറഞ്ഞത് പോലും ആയിരിക്കില്ല ചിലപ്പോലി നമുക്കൊരു ഒരു കർമ്മം ഉണ്ട് അവിടെ നമുക്ക് പറഞ്ഞ ഒരു കാര്യണ്ട് അത് അത് നമുക്ക് അതുമായിട്ട് അത് കണക്ട് ചെയ്യണ്ടോ കാര്യം എപ്പോഴും ഞാൻ നോക്കുന്ന കാര്യം നമ്മൾ അവസാനം പറയുന്ന ഒരു ലൈൻ ഉണ്ട് അല്ലേ ഇപ്പം ഇപ്പൊ ചില ഫിലിംസ് ഒന്നും ലൈൻ പോലും വേണമെന്നില്ല യു കൻ അണ്ടർസ്റ്റാൻഡ് ബൈ ദി ദിമോഷൻ പക്ഷെ ചിലപ്പം

ഐട്ടം യുനോ ലവ് എസ് സംതിങ് വിച്ച് ഇസ് വെരി ഡീപ്പ് സോ മൈ ഹോൾ തിങ് വസ് ആക്ച്വലി ദാറ്റ് ബ്രാൻഡ് ഷുഡ് ഡെഫിനെറ്റ്ലി യു നോ ഓൺ സംതിങ് സോ ലവ് ഇസ് മെനി ഫ്ലേവേഴ്സ് ഇസ് കനക്റ്റഡ് ടു ആൾസോ ഐസ്ക്രീം സോ എനക്ക് എനിക്ക് ധാരാളം ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് ഹരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു പാർട്ട്നർ ആയിട്ട സോ ഹീ റൈറ്റ്സ് ലൈൻസ് ഫോർ മീ സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഹരി തന്നെയാണ് ബി മൈ ഗെസ്റ്റ് ുബായ് സോ അങ്ങനത്തെ ഏജൻസികളില്ലാതെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചില ക്ലയൻറ്റുകളുണ്ട് അപ്പൊ അങ്ങനത്തെ സമയത്ത് ഞാൻ ഐ യൂസ് യു ഹാരിസ് നോ ഏജൻസി ഡെ സോ ഹി റൈറ്റ്സ് ലൈൻസ് ഇൻ ഫോർ മീ പല പല റൈറ്റ് പെട്ടെന്ന് വന്നു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്

ജസ്റ്റ് ഫസ്റ്റ് ഡേ ആവ സീനിയർ ഓഫീസർ ഹു ഹുസിറ്റിംഗിലെ അവൻ ഇവനെ ആദ്യത്തെ സീന അവൻ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കും ഇതൊക്കെയാണ് പറഞ്ഞ പുള്ളിപ്പോവും രാത്രിയാ ഇവനൊരു പിടിയില്ല ഇവനെ കണ്ടാലേ അറിയില്ല ഇവ ഞെട്ടി ഇരിക്കും ഇങ്ങനത്തെ റൂമിൽ വന്നിട്ട് കുറെ സാധനങ്ങളും അത് ഇതും ബട്ടണും അപ്പോൾ ഇവനൊക്കെ നിക്കി നോക്കുന്നുണ്ട് അയാൾ പോവുകയും ചെയ്തു അവൻ്റെ കഷ്ടകാലത്ത് ജർമനാണ് അവൻ്റെ കഷ്ടകാലത്തിന് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബി പി ചെയ്ത് തുടങ്ങിയത് അതി എന്ന് പറയുന്നു കോസ് ഗോസ് ഗെ എന്തോ വിളിച്ചു ചോദിക്കാൻ വി ആർ സിങ്കിങ് വി ആർ സിംഗ് വി കി സിങ്കിങ് 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 അപ്പോൾ അവനിങ്ങനെ വാട്ട് വാട്ട് ഇവൻ ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ എന്തൊക്കെയോ ഞാൻ വി ആർ തിങ്കിങ് വി ആർ സിങ്കിങ് അപ്പോൾ ഇവ പറയുന്നത് വാട്ട് ആർ യു തിങ്കിങ് എബൌട്ട്

ഇപ്പം സാർ അങ്ങനെ കണ്ട മകങ്ങളെ വെച്ചു കൊണ്ട് ഇദ്ദേഹത്തെ കണ്ടിട്ട് നമുക്ക് അടുത്ത ആടിന് ഇതിന് ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ മേ ബി ഒരു ബ്രാൻഡ് വരുമ്പോഴത്തേക്കും ഓ അന്ന ആൾ അന്ന് കണ്ട ഒരാൾ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും പല പ്രാവശ്യം പല അതായത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ അതിന് വേണ്ടി എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ പക്ഷെ നമുക്കൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു അത് മുഖം മാത്രമല്ല ഒരു ക്യാരക്ടറിനെ നമ്മൾ കണ്ട മറക്കല്ല അത് എൻ്റെ ദൈവാധീനത്തിന് ഒരു സിറ്റുവേഷൻ വന്ന് പ്രശ്നമായി ഫുൾ ടീം ഒരു എഴുപത് എമ്പത് പേരെ ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അവസാനം മനസ്സിൽ എത്രയോ പ്രാവശ്യം എത്രയോ പ്രാവശ്യം മനസ്സില്ലാ മനസ്സോടെ അതിന്ന് ഒരാളെ ചൂസ് ചെയ്ത് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നു നാളെ രാവിലെ ഷൂട്ടാണ് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നടക്കുന്നതിലോ അല്ല ചില കാര്യങ്ങൾ പറയുന്നതിലോ കാരണം നമ്മുടെ സിനിമ പ്രിസൈസ് ആണ് സിനിമ നമുക്ക് സമയമുണ്ട് ഒരു ഒരു ക്യാരക്ടറിനെ രജിസ്റ്റർ ചെയ്ത് വരാൻ സമയമുണ്ട് ഇതെ സമയമില്ല എൻ്റെ രണ്ടാമത്തെ ഷോർട്ടിൽ ഇയാളെ എന്നാണ് അങ്ങനെയൊക്കെ വന്നിട്ട് രാത്രി ഉറക്കമില്ലാതെ കിടക്കുമ്പോഴൊക്കെ മൂന്ന് വർഷം മുമ്പ് കണ്ട കണക്ഷനിലൊക്കെ ഓർമ്മ ഒന്ന് അവരെയൊക്കെ വിളിച്ച് എട്ട് മണിക്ക് ആൾ എത്തിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ധാരാളം പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ പറയണേ സോറി എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അതിങ്ങനെ നോക്കി നടക്കൊന്നും അല്ല ചിലപ്പം നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പല കാര്യം ആൾക്കാരെ കാണും അതിന് കറക്റ്റ് ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അപ്പം ഉണ്ടാവില്ല പക്ഷെ അത് വരും തീർച്ചയായിട്ടും അങ്ങനെ ദൈവാധീനത്തിന് അത് ഓർമ്മ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇപ്പൊ ആള് മാത്രല്ല സൊല്യൂഷൻ അതായത് ഷൂട്ടിങ് സമയത്ത് എഡിറ്റ് തലയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഇത് സൊല്യൂഷൻ ഇല്ല ഇതിൽ കാര്യം ഇത് ഇത് ഇതിന് ഇതിനൊരു ഒരു ഒരു സീക്വൻസ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അപ്പം പത്ത് വർഷം മുമ്പ് നടന്നതൊക്കെ ആയിരിക്കും ചിലപ്പം കറക്റ്റ് ജീവിതമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എന്നെ വന്ന് സഹായിക്കും അപ്പം അപ്പ കത്തും ശരിക്കും അതിന് എത്ര നന്ദി പറഞ്ഞാലും ആ സമയത്ത് വരും അത് ചേഞ്ച് ചെയ്താണ് ഫിലിമിനെ അങ്ങനെ ചേഞ്ച് ചെയ്ത ഇഷ്ടം സമയത്തോടെ സമയത്തോ സ്റ്റോറി ബോർഡ് ചെയ്യുന്ന സമയത്ത് വന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഷൂട്ട് ചെയ്യുമ്പോ പ്രശ്നം ഒഴിക്കുന്ന സമയത്ത് പോയി കിടന്ന് രണ്ടാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോ റീഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് വരും എവിടുന്നെങ്കിലും അതിപ്പോൾ ഇന്നലെ നടന്നതൊന്നും ആയിരിക്കണം എന്നില്ല അതിൻ്റെ ഒരു ആ ആ നടന്ന മണം വരെ നമുക്ക് ഫീൽ ചെയ്യും കാര്യം അത്ര ഇൻസ്പയർ ചെയ്ത നമ്മളെ അത് മനസ്സിലായില്ലേ അത് അത് അതിപ്പോൾ ജസ്റ്റ് മേ ബി മേ ബി ഒരു ഒരു ജസ്റ്റ് മഴയ്ക്ക് മുമ്പിലുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ഒരു തവള വീട്ടിലോട്ട് അകത്തോട്ട് കയറി പോകുന്നതായിരിക്കാം മേ ബി ദാറ്റ് ക്യാൻ സോൾവ് എൻ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ ഒരു വർത്തമാനമായിരിക്കാം എന്നെ സേവ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ് സോൾവ് സോൾവ് ചെയ്യാം അപ്പോൾ എന്ത് പറ്റാറിയാം ഇവൻച്വലി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് വളരെ ഈസി ആൾക്കാർക്ക് പറയാം കീപ് ഇറ്റ് സിമ്പിൾ സിംപിൾ മോസ്റ്റ് ഡിഫിക്കൽ തിങ് അതിന് അത് എഫേർട്ട് എടുത്താ എഫേർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പക്ഷെ ശരിക്കും സിംപ്ലിസിറ്റിക്ക് ഒരു ഭംഗിയുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഞാൻ ഈ പറഞ്ഞ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഒക്കെ ഒരു ഒരു സോൾവ് ചെയ്യാന്ന് വെച്ചു അതൊരു ഒരാള് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും മുമ്പ് കണ്ടിട്ടുമില്ല ബിക്കോസ് ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ഇറ്റ് ജസ്റ്റ് അത് ഒരു വേറൊരു ഫിലിമിൽ കണ്ട പോലെ തോന്നിയിട്ടില്ല ആൻഡ് യു വിൽ സഡൻലി റിലേറ്റു ഇറ്റ് സോ അതെനിക്ക് നാച്ചുറലി വരാറുണ്ട് പ്രൊഫൈൽ നോക്കണെങ്കിലും ഒരുപാട് ടൂറിസം ആഡ്സ് ഐ മീൻ ഇന്ത്യ മുഴുവൻ സേര് കവർ ചെയ്തിട്ടുണ്ട് എല്ലാം അങ്ങനെ കേരളം വെസ്റ്റ് ബംഗാൾ രാജസ്ഥാൻ വെച്ച് മഹാഭാരത് മഹാഭാഗ്യം മഹാഭാഗ്യം ഭാഗ്യം കാര്യം കാര്യം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒരു ഷൂട്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ അതിന്റെ പുറകെ നടക്കുന്ന ഒരു ടെക്രൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പല പല ഏരിയസ് ഉണ്ട് എവിടെയൊക്കെ ക്രൂ പോവാൻ പറ്റും ഞാൻ ഞാനതുകൊണ്ട് നമ്മൾ സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ നിന്നിട്ട് ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ ഞാനൊരിക്കലും ഇവിടെ ബാഗ് പാക്ക് ചെയ്തൊരു ദിവസം വരും വിചാ നമ്മൾ പോവുകയില്ല അങ്ങനത്തെ സ്ഥലങ്ങളിൽ ബാഗ് പാക്ക് ചെയ്ത് നമ്മൾ പോകാൻ തീരുമാനിക്കുന്ന ചില സെറ്റ സ്ഥലങ്ങളുണ്ടല്ലോ ഈ പ്രോസസ്സിൽ ഞാൻ എത്തിപ്പെട്ട സ്ഥലങ്ങൾ അൻപലിയോ എസ്പെഷ്യലി ഇന്ത്യ ഞാൻ മൂന്ന് പ്രാവശ്യം ചെയ്തു ഇനിയിപ്പം എന്നിട്ടും കിടക്കുന്നേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഷൂട്ട് ചെയ്ത ഒരു ചെറിയ ഇന്റസ്റ്റിംഗ് ഒരു ടൗൺ ഗുജറാത്തിൽ ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ എത്തിപ്പെട്ട സ്ഥലങ്ങള് അതിനുശേഷം മോസ്റ്റ്ലി ഓൾ രാജസ്ഥാൻ ടൂറിസം വെസ്റ്റ് ബംഗാൾ ടൂറിസം കേരള ടൂറിസം ദമനന്യൂ ദുബായ് യു നെയം അപ്പാർട്ട് ഫ്രം ഇന്ത്യ ഈ പറയുന്ന സ്പെസിഫിക് സ്റ്റേറ്റുകളിലും ഡീറ്റെയിൽഡ് ആയിട്ട് ട്രാവൽ ചെയ്യുക അപ്പൊ അതൊരു ജോലി പോലെയല്ല എനിക്ക് ഐ ലവ് ടു ട്രാവൽ അപ്പൊ ഞാൻ എത്തിപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ലൊക്കേഷൻ നോക്കിയിട്ട് ഒരിക്കലും നമ്മളവിടെ പോകൂല അല്ലെങ്കിൽ പീപ്പിൾ കൾച്ചർ ഫുഡ് സോ മഹാഭാഗ്യം എന്ന് ഞാൻ പറയാൻ കാര്യം അങ്ങനെയൊക്കെ ഒരു പ്രോജക്റ്റ് നമ്മുടെ കയ്യിലോട്ട് വരികയും ഞാനത് ആസ്വദിച്ച് ചെയ്യുകയും എൻ്റെ ക്രൂ ആൻഡ് ദെൻ കണ്ടിന്യൂസ്ലി ഡെഡ് ടൂറിസം ക്യാമ്പയിൻ നോട്ട് ജസ്റ്റ് ഫോർ വൺ സ്റ്റേറ്റ് ഈവൻ അതർ കൺട്രി അത് അതൊക്കെ ശരിക്കും ഇറ്റ്സ് ജസ്റ്റ്

ഗോവയിലൊരു ചെറിയ ഒരു ഒരു വില്ലേജിൽ പോയപ്പോൾ അതിനു മുമ്പ് ഞാൻ പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീ അന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് മുമ്പിൽ ഇറ്റ്സ് ഇറ്റ്സ് എ ഗോവൻ ബ്രൈഡ് കോൾ പോയി ക്രിസ്പി ആയിരിക്കും അകത്തെ സോഫ്റ്റ് ആയിരിക്കും അവരിങ്ങനെ രാവിലെ ഉണ്ടാക്കി ഞാൻ തളർന്നു പോയി കഴിച്ചും

ഞാൻ ഡീൽ ചെയ്യുന്ന ക്രിയേറ്റീവ് ആൾക്കാരും ഒക്കെ ഞാൻ ആദ്യം പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഐ നീഡ് സിക്സ് മന്ത്സ് കാര്യം നമ്മുടെ ചില കാര്യങ്ങൾ അറിയാലോ അത് ചില ഏരിയയിലൊക്കെ ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകളും അല്ലെങ്കിൽ അറിയുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാമ്പ് ഇറിറ്റേറ്റിങ് അപ്പം ഞാൻ ആറ് 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 സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആകുമെന്ന് ചോദിച്ചു ക്ലീൻ അപ് പ്ലേസ്റ്റ് ഐ റിയലി വാണ്ട് സംതിങ് അപ്പോൾ ഫുൾ നയൻ മന്ത്സ് ഫുൾ ക്ലീൻ അപ്പ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുക എല്ലാം റിയൽ ആണ് ഒരു സാധനം അതിൽ കണ്ടത് മേ ബി ഒരു കുതിര എക്സ്ട്ര ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നതാണ് ബാക്കിയൊക്കെ അവിടെ ഉള്ളിങ് വി സി ജി ആൻഡ് ഐ ഹെയ്റ്റ് ഡുയിങ് സി ജി നിവർത്തിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഗ്രാഫിക്സ് ചെയ്യുക എനിക്ക് പറ്റാവുന്നൊക്കെ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ് ഡിഫിക്കൽ ആണ് ചില കാര്യങ്ങൾ പക്ഷെ ഭയങ്കര ഓർഗാനിക് ഫീൽ ആണ് നത്തിങ് ദാറ്റ് വിച്ച് ഹാവ് ടോൺ ജനറലി എല്ലാം അത് അങ്ങനെ തന്നെയാണ് ചില സമയത്ത് നല്ല ഒരു ആഡായിരിക്കും പക്ഷെ നമുക്ക് സമയത്തിന്റെ പ്രശ്നം കൊണ്ട് അതിനെ വെട്ടേണ്ട ഒരു അവസ്ഥ വരും അതൊരു രണ്ടു മൂന്നാഴ്ചയൊക്കെ എന്റെ കൂടെ ഉണ്ടാവും പക്ഷെ ആ സമയത്തൊക്കെ ഇനി പറയുന്ന ഡിസിഷൻ എടുക്കുമ്പോ ആദ്യത്തെ സമയത്തൊന്നും ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര അറ്റാച്ച് ആയിരിക്കും ആ ഷോർട്ടുമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൈറ്റിന് കിട്ടി കറക്റ്റ് ആയിട്ട് ആക്ടർ പെർഫോം ചെയ്ത് കാണും അല്ലെ കറക്റ്റ് എക്സിറ്റിൽ ഒരു വണ്ടി വന്നു കാണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേച്ചറായിട്ട് നമുക്ക് ആ ഷോർട്ടിൽ കാണും പക്ഷെ അതിന്റെ ലെങ്ത് കൂടുതലാണ് അപ്പൊ അതൊക്കെ വെക്കും ഇത് അവസാനം ഇതെല്ലാം എഡിറ്റ് ഒക്കെ ഞാൻ രണ്ടു ദിവസം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വന്ന് നോക്കും ആ നോക്കുന്ന സമയത്ത് ഫിലിമിന് വേണ്ട എന്താന്നാണ് അപ്പോഴത്തെ മനസ്സിൻ്റെ അവസ്ഥ ഓക്കെ ഐ എം ഐ റിയലി ഡ്രാഗിങ് ദോർ മൈ ഓൺ സെൽഫിഷ് റീസൺ ഇങ്ങനെ അത് അങ്ങനത്തെ സമയത്ത് എടുത്ത് മാറ്റും എന്ന് അത് മാറ്റുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയാം ആ മാറ്റിയോട് കൂടി ഞാൻ അതിനൊരു ഒരു ദിവസം അല്ലെങ്കിൽ ഫോർ എൻ എക്സാമ്പിൾ ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് ആ ഷോട്ട് കിട്ടാൻ രാവിലെ നാല് മണിക്കവിടെ പോയി കാണും അഞ്ചേ കാലിൽ എടുത്ത് കാണും ആറേ കാലിനെടുത്ത് കാണും ഏഴേ കാലിന് കഴിഞ്ഞാൽ ലൈറ്റ് പോയി വൈകുന്നേരം അതേപോലെ ലൈറ്റ് പോകുന്ന സമയത്ത് ഞാൻ അതേപോലെ ഫുൾ ഡേ അതിന് വേണ്ടിയിരുന്നതാണ് ആ ഷോട്ട് ഞാൻ അന്ന് വേണ്ടെന്ന് വെച്ചില്ലേ ഇനി ഒരു മനുഷ്യനാ ഷോട്ട് കാണുക അല്ല എന്നുള്ള വിഷമമൊക്കെ നാലഞ്ചാഴ്ചയൊക്കെ ഉണ്ടാവും പക്ഷെ അടുത്ത പ്രാവശ്യവും പോയി ഇതേപോലെ ഷൂട്ട് ചെയ്യും ഞങ്ങള് വിളിച്ച് കാണാത്ത പരസ്യങ്ങളൊക്കെ ഉണ്ടോ എത്രയോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫിലിംസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഞാൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫിലിംസ് ഉണ്ട് അഡ്വെർട്ടൈസിംഗിന്റെ ഒരു പ്രശ്നവും അതാണ് കാര്യം ബിക്കോസ് ഇറ്റ് ഇസ് ബ്രാൻഡ് റിലേറ്റഡ് അങ്ങനെയൊരു ഒരു 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 സിറ്റുവേഷൻ എനിക്കായിട്ട് കൊണ്ടത് ഇറക്കാൻ പറ്റില്ല കാര്യം പല ഫിലിംസിൽ വരേണ്ട ഞാൻ ഹംഗറിയിൽ ഒരു 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 ഫോറസ്റ്റിൽ ഒരു 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 മണിക്കൂർ ട്രാവൽ ചെയ്ത അഞ്ച് ദിവസം ഒരു ഗ്രസ്ലി ബേറുമായിട്ട് ഒരു ഫോർ ബൈ ഫോർ എസ് യു വി കാറ് ഇൻട്രസ്റ്റിംഗ് ആക്ഷൻ ഫിലിം ആയിരുന്നു റിയൽ ബാ റിയൽ ശരിക്കുള്ള ശരിക്കുള്ള ആൻഡ് ശരിക്കലി ചേസിംഗ് ലെസ് ഡ്രൈവർ പുള്ളി തന്നെ പിന്നെ വണ്ടി കയറിയിട്ട് കാർ ഷോർട്സും ബേ ഫോളോയിങ് ശരിക്കുള്ള ബേ ആൻഡ് ബേറിനൊന്നും ട്രെയിൻ ചെയ്യാൻ പറ്റില്ല ട്രെയിനർ ഉണ്ടെങ്കിലും എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല ക്ലോ വളരെ ക്ലോസ് ആയിട്ടുള്ള കേജിലൊക്കെ കെയ്ജിലൊക്കെ ഷൂട്ട് ചെയ്യണം ഞാൻ ശരി കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ഐഡിയ ആയിരുന്നു വെരി വെൽ മെയ്ഡ് ഫിലിം ഫാൻറ്റാസ്റ്റിക് മ്യൂസിക് ഇറ്റ് ഹാഡ് എ ഹെവി ലൈക്ക് എ മെറ്റൽ ബ്യൂട്ടിഫുൾ ട്രാക്ക് പക്ഷെ അത് കഴിഞ്ഞ് ഞാനൊരു മാസം എടുത്ത് ചെയ്യാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ തിങ്ക് ദാറ്റ് പെർട്ടിക്കുലർ അങ്ങനെ എത്രയോ നമ്മൾ ശരിക്കും തകർന്നു പോകുന്ന അവസര അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഞാനധികം ഞാനധികം ഇപ്പം സ്നേഹനെ പോലെയൊക്കെ മൾട്ടി ടാസ്കിങ് ഒന്നുമില്ല ഞാൻ ചില ചില കാര്യങ്ങൾ ചെയ്യുള്ളൂ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രം ഇപ്പം ഞാൻ ഇപ്പം ഷൂസ് ഇരുന്ന് ക്ലീൻ ചെയ്യണേ എനിക്ക് വേറെ ഒന്നും പറ്റില്ല അതിൻ്റെ എല്ലാ രീതി അത് മാത്രമേ പറ്റുകയുള്ളൂ അതൊരു മൂന്ന് മണിക്കൂറൊക്കെ എനിക്ക് ചെയ്യാം ആ സമയത്ത് വേറെ പ്രശ്നമായിട്ട് ഒരുത്തം വന്നാൽ ഇതും പോയി അതും പോയി വേറെ ഐ എം മേക്കിംഗ് ഫ്രണ്ട്സ് ഐൻ ഓൺലി ഡു ദാൻ ഇഫ് ഐ എം ഇനോ ക്ലീനിങ് ആക്കുക ഐൻ ഓൺലി ഡു ദാൻ ദസ് നത്തിങ് എൽസ് ഇഫ് ഐ എം ടോക്കിംഗ് ടു സം വൺ ഡിസ്ട്രാക്ഷൻ പറ്റില്ല അങ്ങനെയാണ് ജനറലി അപ്പം നമ്മൾ അത്ര മാത്രം ഇട്ടിട്ടാണ് ചെയ്യണേ പക്ഷെ ഇനൊ ലൈഫ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വിൽ ടീച്ച് യു ദാറ്റ് വളരെ വളരെ മാന്യമായിട്ട് വി ഷുഡ് മൂവ് ഓൺ ഇഷ്ട നർ കീപ്പ് എൻ എ നെഗറ്റീവ് അതിൻ്റെ രീതി എങ്ങനെയാണ് അതങ്ങനെയാണ് പക്ഷേ യു ഹാ ഗ്രേറ്റ് ഐ എം മേക്കിംഗ് ഇറ്റ്

ശരിക്ക് പരസ്യമല്ല സത്യത്തിൽ ഞാൻ കാര്യം ഞാൻ ഞാൻ ഈ ചെയ്തതൊക്കെ അതിൻ്റെ ഒരു ഫിലിം അതിൻ്റെ അകത്തൊരു നെഗറ്റീവ് അതിന്റെ അകത്തൊരു ഫിലിം മേക്കിംഗ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നണ ബാക്കി ഏജൻസിയൊക്കെ ചെയ്തുകൊണ്ടാണ് അതൊക്കെ വിറ്റുപോയിട്ടുണ്ടെങ്കിൽ വിറ്റ് പോവുക ഞാൻ സത്യത്തിൽ അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല ദി ഓൺലി തിങ് എടുക്കാൻ അറിയില്ല തിങ്ക് ദോയിഡ് ഇഡ്ഡ് അത് Uh, there was a fairness cream which mm -hmm. i did long time ago mm -hmm. that was purely because of the relationship with the client and mm -hmm. the creative and that's the time then decided no more because it doesn't make any sense mm. what is fairness cream mm. and sense so that's something that which i don't do mm. അല്ലാതെ എനിത്തിങ് ഫോർ മീ ഞാൻ എൻ്റെ ഫിലിം മാത്രമേ നോക്കൂ എനിക്ക് ബാക്കിയൊന്നും മറ്റേ ഒന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു ഡിഫറൻറ്റ് ഫിലിം ചെയ്യാൻ ഞങ്ങള് ഞാൻ ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ പോയിട്ട് ആഡ്സ് എടുത്തു നോക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് സർ അങ്ങനെയാണോ യു ലൈക്ക് ലൈക്ക് ഗോ ബാക്ക് ആൻഡ് ലുക്ക് അങ്ങനത്തെ എനിക്ക് തിരിച്ചു പോയാലൊക്കെ പല പ്രശ്നങ്ങളുണ്ട് മൂന്ന് മാസം മുമ്പുള്ള ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അയ്യേ അതുകൊണ്ട് ഞാൻ നോക്കാറില്ല പക്ഷെ ഞാൻ ചിലപ്പം ചില കാര്യങ്ങൾ വരുമ്പോൾ ഫീലിംഗ് പറയാൻ പോലെ എനിക്ക് ബജാജ് ആണെങ്കിൽ എന്തായിരിക്കും പെട്ടെന്ന് എനിക്ക് ഒരു ബസ് ഫെവി കോണിൻ്റെ

ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ പല ഫിലിംസ് നോക്കി ഞാൻ ഭയങ്കരമായിട്ട് ജിംഗിൾ ഫോക്കസ് ചെയ്യാൻ ആ സമയത്ത് അവർ ഉപയോഗിക്കുന്ന ശരിക്കും

വലിയൊരു ഐഡിയനെ വളരെ കുഞ്ഞായിട്ട് അങ്ങനെ കാണുന്ന സർ പറഞ്ഞു വന്നു പക്ഷെ സംസാരം വളരെ വലുതായിരുന്നു തീർച്ചയായിട്ടും വെരി ഗുഡ് ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ സാധാരണ ഏറ്റവും ഇഷ്ടം എനിക്ക് ലൊക്കേഷനിലും സെറ്റിലും വർക്ക് ചെയ്യുന്നതിനാണ് അപ്പം എൻ്റെ സമയപരിമിതി കാരണം പല സ്ഥലത്തും പല സമയത്തും ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡൻസിനുള്ള ചില ടോക്ക് ആണെങ്കിലോ അപ്പം ചില സമയത്ത് എത്തിപ്പെടാനോ അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കോൺവെർസേഷനൊക്കെ ശരിക്കും നടക്കുമ്പോഴാണ് ഇതിനൊരു പ്രൊഫഷണലിസം ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഒരു ഫ്രണ്ട്സുമായിട്ടിരുന്ന് സംസാരിക്കുന്ന പോലെ ഡീവിയേറ്റ് ചെയ്ത് പോകാം എൻ്റെ അകത്തൊരു പ്രൊഫഷണൽ ഒരു ഒരു റൂമിലിരുന്ന് ഓരോ കാര്യം നമ്മളിങ്ങനെ കുത്തിച്ചൊറിഞ്ഞ് ചോദിക്കുമ്പോഴാണ് യു ട്രാവൽ ബാക്ക് പല സമയത്ത് അപ്പൊ ഞാൻ കുത്തിച്ചൊറിഞ്ഞ് ചോദിച്ചു എന്നാണ് നല്ല ഞാൻ പറഞ്ഞ കുത്തിച്ചൊറിഞ്ഞ് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ തിരിച്ചു പോവുക അപ്പൊ ഇറ്റ് റിമൈൻഡ് യു നോ ഓൾസോ യു സ്റ്റാർട്ട് റീകളക്ടി ലോഡ് തിങ്സ്